സംസാരിക്കണമെന്ന് കരുതിയതല്ല. പക്ഷേ സംസാരിക്കാൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിർബന്ധിതനാക്കിയ അദ്ദേഹം ഇന്ന് രാവിലെ പത്രസമ്മേളനത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞു, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി 15 തവണ ഇന്നലെ വാസ്തവമായ കാര്യങ്ങൾ എന്ന് സൂചിപ്പിച്ചു. എന്നത് ശരിയാണ്, എണ്ണം ഞാൻ എടുത്തിട്ടില്ല. അദ്ദേഹം അവാസ്തവമായ കാര്യങ്ങൾ എത്ര എണ്ണം പറഞ്ഞു, അത്രത്തോളം വാസ്തവം പറയാൻ ഞാൻ നിർബന്ധിതനാണ്. അദ്ദേഹം 15 തവണ വാസ്തവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വസ്തുത പറയേണ്ടത് 15 തവണ എന്റെ ഉത്തരവാദിത്തമാണ്. അതിനിപ്പോ അദ്ദേഹം 100 തവണ പറഞ്ഞാൽ 100 തവണ വാസ്തവം ഞാൻ പറയുന്നതായിരിക്കും. ഇവിടെ വീണ്ടും അദ്ദേഹം വിഷയത്തിൽ നിന്നും വഴിമാറുകയാണ്. നമ്മള് ഇപ്പോ ഇടപെടേണ്ടത് റോഡ് നല്ല നിലയിലാകേണ്ടതിന് തന്നെയാണ്, ഒരു തർക്കമില്ല. അത് തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്നു, ആവർത്തിക്കുന്നില്ല. ഏത് സർക്കാരിന്റെ റോഡായിക്കൊള്ളട്ടെ, ഏത് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള റോഡുകളായിക്കൊള്ളട്ടെ, ഏത് വകുപ്പിന്റെ റോഡുകളായിക്കൊള്ളട്ടെ, അത് ട്രാഫിക്കബിൾ ആയിരിക്കണം. പ്രതിപക്ഷ നേതാവ് ഞാനുമൊക്കെ ജനിക്കുന്നതിന് മുമ്പ് കേരളം ഉണ്ടായ അന്ന് മുതൽ ഉള്ളൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയുകയല്ല. കുഴിപ്രശ്നം എത്ര കാലം പഴക്കമായതോ അത് പരിഹരിക്കണം. ആ പരിഹരിക്കാൻ വേണ്ടി നടത്തുന്ന ഇടപെടലുകൾ, ആ ഇടപെടലുകളുടെ പോസിറ്റീവ് സൈഡിനോടൊപ്പം നിൽക്കാനും ഇടപെടലുകളിൽ എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ ആ പോരായ്മ തീർച്ചയായും ചൂണ്ടിക്കാണിക്കാനും വിമർശിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും വിമർശിക്കാനുമാണ് അദ്ദേഹത്തെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ അദ്ദേഹം ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞത് എടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒരു മരണത്തെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചു എന്ന് ഞാൻ പറഞ്ഞത് എന്നൊരു വലിയ അപരാധമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ആ മരണം നടന്ന വീട്ടിൽ പോയി. ആ മരണം നടന്ന വീട്ടിൽ പോകുമ്പോഴും അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം ആ റോഡ് ദേശീയപാത അതോറിറ്റിക്ക് കീഴിലാണ്, അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കാണ്. ഇതറിഞ്ഞിട്ടും അദ്ദേഹം ആ വീടിന്റെ പരിസരത്ത് വെച്ച് മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കളുടെ സമീപത്ത് വെച്ച് ചാനലുകളോട് പറഞ്ഞത് ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും ഇതിന് തുല്യ ഉത്തരവാദികളാണ് എന്നുള്ളതാണ്. അതൊരു പ്രതിപക്ഷ നേതാവ് പറയേണ്ട കാര്യമാണോ? അദ്ദേഹത്തിന്റെ തന്നെ പ്രസ്ഥാനത്തിലെ അവിടുത്തെ MLA ദേശീയപാത അതോറിറ്റിക്കെതിരെ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് നമ്മളൊക്കെ ടെലിവിഷനിൽ കണ്ടതാണ്, മറ്റ് ജനപ്രതിനിധികൾ സംസാരിക്കുന്നത് കണ്ടതാണ്. എന്നാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും പ്രതിപക്ഷ നേതാവ് മരണ വീട്ടിൽ വെച്ച് അങ്ങനെ പറഞ്ഞത് തീർച്ചയായും ചൂണ്ടിക്കാണിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ആ നിലയിലാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ദേശീയപാത അതോറിറ്റിയെയും കേന്ദ്ര സർക്കാരിനെയും സഹായിക്കാനേ ഈ വാദം ഗുണകരമാകുമെന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന് വക്കാലത്ത് പിടിക്കുന്നതിന് തുല്യമാണ് ദേശീയപാത അതോറിറ്റിയല്ല, കേന്ദ്ര സർക്കാരല്ല, അല്ലെങ്കിൽ ഇത് പൊതുമരാമത്ത് വകുപ്പും ആണ് എന്ന് പറയുന്നതിന് സാഹചര്യം ഒരുക്കുക എന്ന് ഞാൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെയോ ദേശീയപാത അതോറിറ്റിയെ വിമർശിക്കേണ്ട വിഷയത്തിൽ എന്തിനാണ് അതില് PWDയെ കൂടി കൂട്ടിക്കെട്ടാൻ അദ്ദേഹം നോക്കുന്നത്, കേരള സർക്കാരിനെ കൂടി കൂട്ടിക്കെട്ടാൻ നോക്കുന്നത്? PWDയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ PWDയെ വിമർശിക്കട്ടെ, കേരള സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കേരള സർക്കാരിനെ വിമർശിക്കട്ടെ. എന്നാൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ, കേന്ദ്ര സർക്കാരിനെ വിമർശിക്കേണ്ട വിഷയത്തിൽ, NHAയെ വിമർശിക്കേണ്ട വിഷയത്തിൽ അതിൽ കക്ഷിയല്ലാത്ത PWDയെ പിടിച്ച് കൊണ്ടുവരുന്നത് എന്തിനാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഞാൻ ചോദിച്ചാണ്. അതുകൊണ്ടാണ് NHAയ്ക്കും കേന്ദ്ര സർക്കാരിനും വക്കാലത്തെടുക്കാൻ എന്തിന് പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നു എന്ന് പറഞ്ഞത്. അത് ശരിവെക്കുന്ന നിലയാണ് BJPയുടെ സംസ്ഥാന നേതാവ് ശ്രീ MT Ramesh ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അതേ വാദം ഏറ്റുപിടിച്ചുകൊണ്ട് പറയുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. ദേശീയപാത അതോറിറ്റിക്കല്ല, PWD NHനാണ് ഇതിന്റെ ഉത്തരവാദിത്തമെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദത്തെ അതേപോലെ അംഗീകരിച്ച് ശ്രീ MT Rameshും പറഞ്ഞതിൽ നിന്നും വളരെ വ്യക്തമാണ് ഇത് കേന്ദ്ര സർക്കാരിന് വക്കാലത്ത് പിടിക്കാൻ MT Ramesh തയ്യാറാവുന്നത് മനസ്സിലാക്കുക. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് കേന്ദ്രം ഭരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് എന്തിനതിന് തയ്യാറാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ തീർച്ചയായും നാട് അറിയേണ്ട പ്രശ്നങ്ങളാണ്. ഇവിടെ അദ്ദേഹം വ്യക്തിപരമായ ചില കാര്യങ്ങൾ പറഞ്ഞു, അത് അതേ നിലയിലേക്ക് പറയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ചിലയിടങ്ങളിൽ ടെൻഡർ വൈകി എന്നുള്ളൊരു ഡേറ്റ് ഒക്കെ വെച്ച് അദ്ദേഹം പറഞ്ഞു. തലശ്ശേരി പ്രീ മൺസൂൺ വർക്ക് ടെൻഡർ ചെയ്തത് 19-5-8-2022 എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 5-8-2022. എന്നാൽ തലശ്ശേരി ആ വർക്ക് ടെൻഡർ ചെയ്തത് 19-5-2022. അപ്പോ അദ്ദേഹത്തിന് എവിടുന്നാണ് പിന്നെ അങ്ങനെ ഒരു കണക്ക് കിട്ടിയതെന്ന് എനിക്കറിയില്ല. കൊല്ലം ജില്ലയിലെ പുനലൂർ അദ്ദേഹം പറഞ്ഞത് 5-8-2022 മൺസൂണൊക്കെ കഴിയാറായപ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ വന്നതെന്നാണ്, അതിന്റെ ടെൻഡറിംഗ് വൈകിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് 17-5-2022 പുനലൂർ വർക്കിന്റെ ടെൻഡർ പ്രവൃത്തി നടത്തിയിട്ടുള്ളത്. ഇത് ഒറ്റപ്പെട്ടതിനൊന്നും ശരിക്കും മറുപടി പറയേണ്ടതില്ല. പക്ഷെ പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള അത്രയും ഒരു പ്രധാനപ്പെട്ട കസേരയിലിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒറ്റപ്പെട്ട വർക്കൊക്കെ എടുത്ത് പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. അതേ ഒറ്റപ്പെട്ട വിഷയത്തിലേക്ക് പോവുകയാണ്. നേരത്തെ പൊതുവിഷയമായിട്ടാണ് പറഞ്ഞത്. പൊതുവിഷയമായി പറഞ്ഞത് അക്ഷമിട്ട് നിരത്തി പറഞ്ഞപ്പോൾ പൊതുവിഷയം സംസ്ഥാനത്താകെയുള്ള മാറ്റി ചില ഒറ്റപ്പെട്ട 1-2 കേസുകൾ പറയുകയാണ്. യഥാർത്ഥത്തിൽ അതിന് മറുപടി പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനത് മറുപടി പറഞ്ഞു പോകുന്നതിന് ഉദ്ദേശിക്കുകയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാദം, പ്രീ മൺസൂൺ വർക്ക് ഇന്ന് രാവിലെ പറഞ്ഞതാണ്, പ്രീ മൺസൂൺ വർക്ക് നടക്കാൻ ഇത്തവണ വൈകിപ്പോയി എന്നാണ്. പ്രീ മൺസൂൺ വർക്കിന്റെ ഫണ്ട് അനുവദിച്ചതിന്റെ കണക്ക് മാത്രമാണ് മന്ത്രി പറഞ്ഞത്, അതിന്റെ വർക്ക് നടന്നിട്ടില്ല എന്ന വിചിത്രമായ ഒരു വാദവും അദ്ദേഹം ഉന്നയിച്ചു. ഇവിടെ യഥാർത്ഥത്തിൽ വസ്തുതാപരമെന്നും വാസ്തവം എന്നൊക്കെ പറയേണ്ടി വരും. അദ്ദേഹം വേണമെങ്കിൽ എണ്ണി നോക്കാം എത്ര തവണ പറയുന്നു. അത് പറയാൻ നിർബന്ധിക്കപ്പെടുന്നത് അദ്ദേഹം ഇങ്ങനെ അവാസ്തവവും വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്. എല്ലാ വർഷവും പ്രീ മൺസൂൺ വർക്ക് എപ്പോഴാണോ നടക്കുന്നത് അതുപോലെ ഇത്തവണയും നടന്നിട്ടുണ്ട്. സാധാരണ മെയ് മാസത്തിലാണ് പ്രീ മൺസൂൺ വർക്ക് നടക്കാറ്. അങ്ങനെ നടക്കുന്ന പ്രീ മൺസൂൺ വർക്ക് ഇത്തവണ ഇവിടെ ഈ 2022 മെയ് മാസം ഫണ്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്, വർക്കും നടന്നിട്ടുണ്ട്. ഇതാണ് വസ്തുത. പിന്നെ അതിന്റെ ബില്ല്, എല്ലാ വർഷവും ബില്ല് മെയ് മാസത്തിലെ വർക്കിന്റെ ബില്ല് വരിക 3 മാസം കഴിഞ്ഞ് ഒന്നാകുകയാണ്. അത് എല്ലാ വർഷവും അങ്ങനെയാണ്, ഈ വർഷവും അങ്ങനെയാണ്. അത് പരിശോധിച്ചാൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വല്ലാത്തൊരു വാദം, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലം പറവൂർ മണ്ഡലം, ആ പറവൂർ മണ്ഡലത്തിലെ ഒരു ഒറ്റപ്പെട്ട പ്രവൃത്തിയെക്കുറിച്ച് അദ്ദേഹം പർവ്വതീകരിച്ചു പറഞ്ഞു. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പോലെയുള്ള സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരു ഒറ്റപ്പെട്ട വിഷയത്തെ ഇങ്ങനെ പർവ്വതീകരിച്ച് ഒരു വലിയ സംഭവമാക്കി പൊതുമരാമത്ത് വകുപ്പിനെതിരെ തിരിക്കാൻ വേണ്ടി പറയാൻ പാടില്ലായിരുന്നു. പറവൂർ ചെറായി റോഡ് ഒരു പ്രധാനപ്പെട്ട റോഡാണ്. 2020 ഭരണാനുമതി കിട്ടിയതാണ്, ഇതുവരെയും പ്രവൃത്തി നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ശരിയാണ്, 2020 പറവൂർ ചെറായി റോഡിന് ഭരണാനുമതി കിട്ടിയിട്ടുള്ളത്. 2,50,00,000 രൂപയുടെ ഭരണാനുമതിയാണ്. ചെറിയ തുക, അതായത് പൊതു റോഡിന്റെ തുക നോക്കുമ്പോൾ ചെറിയ തുകയാണുള്ള ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം വലിയൊരു സംഭവമായി പറഞ്ഞതെങ്കിൽ കൂടി അതിന്റെ വസ്തുത ഏറ്റവും അധികം അറിയുന്നയാൾ ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്, അവിടുത്തെ MLA ആണ്. 2.75 കിലോമീറ്റർ റോഡിന്റെ നീളം 2 വശവും ചെമ്മീൻ കെട്ടാണ്. ഡിസൈൻ റോഡാക്കി മാറ്റിയിട്ടില്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് പ്രയോജനമില്ല എന്നുള്ള റിപ്പോർട്ട് ചീഫ് ടെക്നിക്കൽ എക്സാമിനർ നൽകുകയുണ്ടായി. CTE ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥൻ, ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട CTE നൽകുന്ന റിപ്പോർട്ട് പ്രകാരം തന്നെ കാര്യം നടത്താൻ പറ്റും. അതല്ലാതെ അതൊന്നും പറ്റില്ല, ജമീൻകെട്ട് ഉണ്ടായിക്കോട്ടെ ഇപ്പണി ഞങ്ങൾ നടത്തും എന്ന് പറഞ്ഞ് നടത്താൻ പോയാൽ ഫിനാൻസിന്റെ CTEയുടെ റിപ്പോർട്ട് ലംഘിച്ചുകൊണ്ട് നടത്തിയതിന് ഗുരുതരമായ പ്രശ്നമായി അത് മാറും. അപ്പൊ ഇതേ വ്യക്തി തന്നെ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച അഴിമതി പ്രശ്നം ഉൾപ്പെടെ കൊണ്ടുവരും. അവിടെ CTE പറഞ്ഞതിന്റെ ഭാഗമായി അത് അത്രയും നിലയിൽ ആ വർക്ക് നടത്താൻ വേണ്ടി പറ്റില്ല എന്ന് മാത്രമല്ല, ഒരു കിഫ്ബിയുടെ പ്രവൃത്തി അതിനെ തൊട്ടടുത്തുണ്ട്. ആ റോഡിന് സമാന്തരമായുള്ള കിഫ്ബി റോഡ് കൂടി ഉള്ളതുകൊണ്ട് അത് പരിഗണിച്ചുകൊണ്ട് ഈ 2 പ്രവൃത്തികളും 4 ലൈൻ ആക്കി മാറ്റുന്നത് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതറിയാത്ത ആളല്ല അദ്ദേഹം. ഇതെല്ലാം ഡിസൈൻ വിങ്ങിന്റെ പരിഗണനയാണ്, പൊതുമരാമത്ത് വകുപ്പിന്റെ ഡിസൈൻ വിങ്ങിന്റെ പരിഗണനയാണ്. ഇത് ഇന്ന് ഏറ്റവും അധികം അറിയുന്നയാളാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ റോഡ് പ്രീ മൺസൂൺ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി അത് ഇന്ന് കേരളം നേരിടുന്ന പ്രധാന പ്രശ്നം റോഡിന്റെ പ്രവൃത്തികൾ നടക്കുന്നിടത്തൊക്കെ തന്നെ അറ്റകുറ്റപ്പണി ധാരാളം ഉണ്ടാകും. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ റോഡ് പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലെ റോഡാണ്, വളരെ ശ്രദ്ധിക്കേണ്ട റോഡാണ്, ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്, വൈപ്പിലേക്കും ചെറായിലേക്കും ഒക്കെ പോകാവുന്ന റോഡാണെന്നുള്ളതുകൊണ്ട് തന്നെ ഈ റോഡ് പ്രീ മൺസൂൺ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി ട്രാഫിക്കബിൾ ആക്കി എന്നുള്ളതും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അടിസ്ഥാനരഹിതമായി ചില കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം എറണാകുളം ജില്ലയിലെ ചില പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞു. എറണാകുളം ജില്ലയിലാണ് തൃക്കാക്കര നിയോജക മണ്ഡലം. തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പെട്ടെന്നാണ് പ്രഖ്യാപിച്ചത്. നമുക്കറിയാം വിചാരിച്ചതിനേക്കാൾ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. മെയ് 5 മുതൽ ജൂൺ 2 വരെ എറണാകുളം ജില്ലയിൽ ഇലക്ഷൻ പെരുമാറ്റ ചട്ടം നിലവിൽ വന്ന സമയമാണ്. മെയ് 5 നിലവിൽ വന്നു, അത് ജൂൺ 2 വരെയാണ്. ഈ സമയത്ത് അവിടെ മറ്റ് പ്രവർത്തികളൊന്നും നടത്താൻ വേണ്ടി പറ്റില്ല. എറണാകുളം ജില്ലയിൽ പറവൂർ നിയോജക മണ്ഡലം ഉൾപ്പെടെ എറണാകുളം ജില്ലയിലാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പെരുമാറ്റച്ചട്ടം നിലവിലുള്ള ജൂൺ 5 കഴിഞ്ഞ ഉടനെ തന്നെ, പെരുമാറ്റച്ചട്ടം നിലവിലുള്ള ജൂൺ 2 കഴിഞ്ഞ ഉടനെ തന്നെ, ജൂൺ 6 തൊട്ടടുത്ത ദിവസം തന്നെ, 3 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ അത് ടെൻഡർ ചെയ്തത്. ഏറ്റവും വേഗത്തിലാണ് അത് ടെൻഡർ ചെയ്തത്. എറണാകുളം ജില്ലയിലെ പല വർക്കും തൃക്കാക്കര ഇലക്ഷൻ കാരണം ഈ മെയ് മാസത്തിൽ നടക്കാതെ പോയി എന്നുള്ളത് വസ്തുതയാണ്. അത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടത്തിന്റെ പ്രശ്നമാണ്. ഏറ്റവും അധികം നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങളും നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ തട്ടിക്കൂട്ടി റോഡ് കുഴിയടച്ചുകൊണ്ട് കാര്യമുണ്ടോ? സ്ഥിരമായിട്ടൊരു സംവിധാനം മഴയ്ക്ക് തൊട്ട് മുമ്പ് മെയ് മാസത്തിൽ ഇങ്ങനെ പ്രീ മൺസൂൺ വർക്ക് നടത്തിയോണ്ട് മാത്രം കാര്യമുണ്ടോ? സ്ഥായിയായിട്ട് പരിഹരിച്ചൂടെ? അതിനൊരു പ്രത്യേക റോഡ് നേരത്തെ തന്നെ കണ്ടെത്തി ആ റോഡ് ഒരു കരാർ സംവിധാനം കൊണ്ടുവന്നൂടെ? നാടിന്റെ ആവശ്യമായിരുന്നു. ഈ നാടിന്റെ ആവശ്യത്തിന്റെ ഭാഗമായിട്ടാണ് റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനം കേരളത്തിൽ കൊണ്ടുവന്നത്. ഇന്നലെ ഞാനത് പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. തട്ടിക്കൂട്ടി പ്രവൃത്തി നടത്തിയാൽ അത് വീണ്ടും വീണ്ടും കുഴിയാകും. അതുകൊണ്ട് അതിന് സ്ഥായിയായ പരിഹാരത്തിന് പരിപാലന കാലാവധി കഴിഞ്ഞ റോഡ് തൊട്ടടുത്ത ദിവസം മുതൽ കരാറ് നേരത്തെ തന്നെ തീരുമാനിച്ച് കരാറ് ചെയ്യുന്ന സംവിധാനമാണ് റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അത് കേരളത്തിൽ നടപ്പിലാക്കുകയാണ്. നിയമസഭയിൽ എല്ലാവരും ഒരുപോലെ അംഗീകരിച്ച കാര്യമാണ്. റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനത്തെക്കുറിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരക്ഷരം അറിയാത്തത് എന്തുകൊണ്ട്? അദ്ദേഹം എന്തുകൊണ്ട് മിണ്ടിയില്ല? അദ്ദേഹം PWDയുടെ പ്രവൃത്തി മാതൃകാപരമാണെന്ന് മന്ത്രി പറയുന്നു എന്ന് കുറ്റപ്പെടുത്തി. മാതൃകാപരമായ പ്രവർത്തനങ്ങളെ എല്ലാവരും മാതൃകാപരമെന്ന് തന്നെ. ഡിഫക്ട് ലയബിലിറ്റി പീരീഡ്, പരിപാലന കാലാവധി പരസ്യപ്പെടുത്തുന്ന ബോർഡ് വെച്ച പ്രവൃത്തി മാതൃകാപരമാണെന്ന് അദ്ദേഹം അംഗീകരിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അതിന്റെ ഉദ്ഘാടന പ്രവൃത്തി അദ്ദേഹം നടത്തിയത്. മാതൃകയാണെന്ന് തോന്നിയൊരു പ്രവൃത്തിയല്ലാതെ ഇത്തരത്തിലൊരു വകുപ്പിന്റെ ഒരു പ്രവൃത്തി ഒരു പ്രതിപക്ഷ നേതാവ് സ്വന്തം മണ്ഡലത്തിൽ ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ ഒരു പുതിയ ചുവടുവെപ്പാണ് അത്. നാടിന്റെ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കാണാനുള്ള ഒരു നീക്കമാണെന്ന് അദ്ദേഹത്തിന് പോലും ബോധ്യമായതുകൊണ്ടാണ്, ഒരു മാതൃകാ പ്രവൃത്തിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എല്ലാ MLA പോലെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ DLP ബോർഡ് പരസ്യപ്പെടുത്തുന്ന പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് വളരെ ദൌർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ദേശീയപാതയായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. ഞാൻ ഇന്നലെ അതിന്റെ എല്ലാ കാര്യവും ജിയോ ഒക്കെ വെച്ച് പറഞ്ഞു. ഞാൻ രണ്ടാമത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒക്കെ വെച്ച് ഞാൻ കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനവും തീയതിയും ഒക്കെ വെച്ച് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ആവർത്തിച്ചിരിക്കുകയാണ്. അതൊരു വിചിത്രമായ വാദമാണ്. അദ്ദേഹം തന്നെ പറയുന്നു ഇതില് കേന്ദ്ര സർക്കാർ NHAയും മാത്രമാവരുത്, സംസ്ഥാന സർക്കാർ ഇടപെടണം. എങ്ങനെയാണ് കൈമാറിയ റോഡിൽ സംസ്ഥാന സർക്കാർ ഇടപെടുക? നിലവിൽ ഇടപെടാൻ വേണ്ടി പറ്റില്ല. എങ്ങനെ ഇടപെടാൻ വേണ്ടി പറ്റും? അത് കേന്ദ്രമന്ത്രിയുമായി ചർച്ച ചെയ്യാം. ആ റോഡിന്റെ പ്രവൃത്തി കൃത്യമായി ദേശീയപാത അതോറിറ്റിക്ക് നടത്താൻ സാധിക്കില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ദേശീയപാത, സംസ്ഥാന PWDയുടെ ദേശീയപാതയുണ്ട് 500 ചില്ലാൻ കിലോമീറ്ററാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതാണ് 1200 ചില്ലാൻ കിലോമീറ്റർ NHAI ആണെങ്കിൽ 500 ചില്ലാൻ കിലോമീറ്റർ മാത്രമാണ് ഇപ്പോൾ PWDക്ക് ദേശീയപാതകൾ അതോറിറ്റികൾ, ദേശീയപാത നാഷണൽ ഹൈവേ PWD വിങ്ങുള്ളത്. ആ നാഷണൽ ഹൈവേ PWD വിങ്ങിനെ കൊണ്ട് ഞങ്ങൾ നടത്തിക്കാം, നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ എന്നുള്ള ശക്തമായ ഇടപെടൽ നടത്തി. ആ ഇടപെടൽ കൃത്യമായി നടത്തണം, ഇനിയും നടത്തണം എന്നുള്ള അഭിപ്രായം ഇപ്പോൾ സമൂഹത്തിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ നടത്തിയപ്പോൾ ഇവിടെ പൊതുവെ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, എന്നാലും വീണ്ടും പറയാൻ അദ്ദേഹം നിർബന്ധിക്കുകയാണ്. 12/5/2020 കേന്ദ്ര ഗസറ്റ് വിജ്ഞാപനം SO 1506E ആൻഡ് SO 1507E പ്രകാരം NH 66 തലപ്പാടി മുതൽ കാരോട് വരെ ആലപ്പുഴ ജില്ല ഉൾപ്പെടെ എന്ന ഭാഗം ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്തിരുന്നു. ഇങ്ങനെ ഏറ്റെടുത്ത ഒരു ദേശീയപാതയിലും പൊതുമരാമത്ത് വകുപ്പിന് ഒരു കാലണ പോലും ചെലവഴിക്കാനാകില്ല. ഇതൊരു വസ്തുതയാണ്. NH 66 കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത ശേഷം അത്തരം ദേശീയപാതകളുടെ അറ്റകുറ്റപ്പണിയുടെ ആവശ്യകതയെക്കുറിച്ച് വലിയ ചർച്ച നടന്നു. ഇപ്പോഴാ പല ദേശീയപാതയിലും കുഴിയെക്കുറിച്ച് ചർച്ച നടക്കുന്നു. എങ്ങനെ പരിഹരിക്കണം? പ്രശ്നമല്ലേ? നമുക്ക് നോക്കിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലൂടെയാണ് റോഡ് പോകുന്നത്. അത് കേന്ദ്രത്തിന്റെ റോഡാണ്, കേന്ദ്രത്തിലെ കുഴിയാണ്, മറ്റേതാണ് PWD എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതിൽ ഇടപെടണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ അത് തന്നെയാണ് സമൂഹത്തിന്റെ അഭിപ്രായം. അതിന്റെ ഭാഗമായി തുടർച്ചയായി കത്തുകൾ എഴുതി 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കത്തിന്റെ ഡേറ്റ് എന്റെ കയ്യിലുണ്ട്. ഈ ദിവസങ്ങൾക്ക് ശേഷം ദേശീയപാതയിലെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റിക്ക് കത്ത് നൽകിയെന്ന് മാത്രമല്ല, ഈ ഹരിപ്പാട് മാധവ ജംഗ്ഷൻ മുതൽ കൃഷ്ണപുരം ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള സ്ട്രെച്ചുകളുടെ വിഷയം കത്തിൽ സൂചിപ്പിച്ചെന്ന് മാത്രമല്ല, അവിടുത്തെ ബഹുമാന്യനായ MLA മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി. പ്രതിഭ കായംകുളം MLA ചർച്ച നടത്തി, H. സലാമായി ചർച്ച നടത്തി. ഞങ്ങൾ 4 ആൾ ഇരുന്ന് ചർച്ച ചെയ്തു, ഞങ്ങൾ 3 ആൾ ഇരുന്ന് ചർച്ച ചെയ്തു. അങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റിനെ കാണാൻ വേണ്ടി തീരുമാനിച്ച് ഞാൻ ഡൽഹിയിൽ പോയി ശക്തമായതിന്റെ ഭാഗമായി സമ്മർദ്ദം ചെലുത്താൻ തീരുമാനിച്ചു. ഇതൊക്കെ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഇരുന്നുകൊണ്ടാണ് തീരുമാനിച്ചത്. അദ്ദേഹം പോയിട്ട് PWDക്കെതിരെ പ്രസ്താവന ഇറക്കുകയായിരുന്നില്ല ചെയ്തത്, അവിടുത്തെ PWD ഓഫീസിൽ പോയി അദ്ദേഹം കുത്തിയിരിപ്പ് സമരം നടത്തുകയായിരുന്നില്ല ചെയ്തത്. ഇതിനെങ്ങനെ പരിഹാരം കാണണം, അതിന് എന്തൊക്കെ മാർഗം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഇതിന്റെ ഭാഗമായി ഒക്ടോബർ മാസത്തിൽ ബഹുമാന്യനായ ശ്രീ നിതിൻ ഗഡ്കരിയെ നേരിട്ട് കണ്ടാൽ ഇക്കാര്യം ഉന്നയിച്ചു. ഇത് പരിഹരിക്കപ്പെടണം എന്ന ആവശ്യം ഉന്നയിച്ചു. ഈ ആവശ്യങ്ങളെല്ലാം ഭാഗമായി 27/10/2021 ദേശീയപാത അതോറിറ്റി ഹരിപ്പാട് മേഖല ഉൾപ്പെടുന്ന സ്ഥലത്ത് ഹരിപ്പാട് മാധവ ജംഗ്ഷൻ മുതൽ കൃഷ്ണപുരം ജംഗ്ഷൻ വരെ റോഡ് ഓവർലേ ചെയ്യാൻ 5 കോടിയോളം രൂപ അനുവദിച്ചു. ആ വർക്ക് ചെയ്യുന്നതിന് പൊതുമരാമത്ത് ദേശീയപാത വിഭാഗത്തോട് അവർ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് വർക്ക് നടപടിക്രമം അനുസരിച്ച് അത് ചെയ്തു. ഇത് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ തന്നെ പരസ്യമായിട്ട് പറഞ്ഞാണ്. എന്തോ ഒരു പുതിയ കാര്യം പോലെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇനി ഇവിടുത്തെ ഏതെങ്കിലും ദേശീയപാതയുമായി ബന്ധപ്പെട്ട റോഡിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് പ്രയാസമുണ്ട് എന്ന് ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര സർക്കാരും അറിയിച്ചാൽ, PWDയുടെ സഹായം വേണം എന്ന് ആവശ്യപ്പെട്ടാൽ 2 കൈയും നീട്ടി അത് സ്വീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാണ്. ഇന്നലെ കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരൻ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇനിയും കേരളത്തിലെ റോഡുകൾ NHAIക്ക് കരാറുകാരെ കൊണ്ട് ചെയ്യിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ, മറ്റ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, PWDയുടെ ദേശീയപാത വിഭാഗം അത് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം പരിഹരിക്കലാണ്. ഇതെന്തോ ഒരു വലിയ പ്രശ്നം പോലെ അദ്ദേഹം അവതരിപ്പിച്ചത് ദൌർഭാഗ്യകരമായി പോയി. ഇപ്പോഴും അദ്ദേഹത്തിന് ഇതിലൊരു വ്യക്തത വരാത്തതാണോ, എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവാത്തൊരു സ്ഥിതി ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ്. പിന്നെ ബോഡിമെട്ട് റോഡുമായും പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലും ഇതുപോലെ തന്നെയാണ് സംഭവം ഉണ്ടായത്. ഞാൻ സമയക്കുറവ് മൂലം അതൊന്നും വിശദീകരിച്ച് പറഞ്ഞു പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. പിന്നെ അദ്ദേഹം സൂചിപ്പിച്ച വേറെ ചില കാര്യങ്ങൾ, അത് തികച്ചും അദ്ദേഹം ഒഴിവാക്കേണ്ടിയിരുന്ന ചില രീതികളാണ്. അത് അദ്ദേഹം ഒഴിവാക്കി പോകണമായിരുന്നു, പക്ഷെ അതിന് തയ്യാറായില്ല. വ്യക്തിപരമായ ആക്ഷേപങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. ഇന്നലെയും മിഞ്ഞാന്നുമായിട്ട് അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ പരമാവധി വ്യക്തിപരമായി ഒന്നും പറയാതിരിക്കാൻ, തിരിച്ചു പറയാതിരിക്കാൻ മനസ്സിനെ കടിഞ്ഞാണിട്ട് പിടിച്ചതാണ്. കാരണം അങ്ങനെ പറഞ്ഞു പോകുന്ന രീതി വേണ്ടല്ലോ. ഇതൊക്കെ ഒരു പൊതുവിഷയമാണല്ലോ, പൊതുവിഷയത്തിൽ അങ്ങനെയല്ലേ പോകേണ്ടത്. എന്നാൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ, അത് മിണ്ടാതെ തലകുനിച്ച് കേട്ടു നിൽക്കലാണ് ജനാധിപത്യമെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വായ്ത്താരിയും മറ്റ് പ്രവർത്തികളും പോലെ ആവരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ആരാണ് വായ്ത്താരി, ആരാണ് വാക്കുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ നിയന്ത്രണം വിട്ടുപോകുന്നു സമൂഹത്തിനറിയാം. അദ്ദേഹം ഇപ്പോ ഈ വിഷയത്തിൽ തന്നെ ഉപയോഗിച്ച വാക്കുകൾ, എന്നെ പഠിപ്പിക്കണ്ട, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നെ പഠിപ്പിക്കണ്ട, അതായിരുന്നു ഒരു വാക്ക്. പിന്നെ പറഞ്ഞത് ഞാനിത് കുറെ കാലമായി. ഇത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് മാത്രമല്ല, കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് ഒക്ടോബർ 4, 2021 ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, അങ്ങയെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയ മുഖ്യമന്ത്രിക്ക് സലാം എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടാണ്. പല നിലയിലുള്ള വിമർശനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വനം വകുപ്പ് മന്ത്രിയെ എന്തിനാ കസേരയിൽ ഇരുത്തുന്നു എന്നുള്ള നിലയിലുള്ള വിമർശനം. മുഖ്യമന്ത്രിക്ക് ഡിമെൻഷ്യ രോഗമാണ് എന്നാണ് അദ്ദേഹം ജൂൺ 9, 2022 പറഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി R. ബിന്ദു സർവകലാശാല നിയമങ്ങളെപ്പറ്റി ധാരണയില്ല, അങ്ങനെ ഒരാളെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാക്കിയത് നാണക്കേടാണ്. പിന്നെ അദ്ദേഹം റവന്യൂ വകുപ്പ് മന്ത്രിയെ കുറിച്ച് പറഞ്ഞു, എല്ലാവരെ കുറിച്ചും പറഞ്ഞു. അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ അദ്ദേഹം മാത്രം വിവരമുള്ള ആള്, ബാക്കിയുള്ളവരൊക്കെ വിവരം കുറവുള്ളതാണ് എന്ന നിലയാണ്. അത് ആ രീതിയിൽ നിന്നും അദ്ദേഹം പിറകോട്ട് പോകണം. ഇത് ഇപ്പൊ അദ്ദേഹം പിറകോട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞാലും സ്വാഭാവികമായിട്ടും ഇത് കേട്ടാൽ അദ്ദേഹം ഭാവിയിൽ പിറകോട്ട് പോകും, പോകാൻ നിർബന്ധിതനാകും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. परगोटे स्थिति अद्हम पर बंद यानि कुरे कल ശരിയാണ് അദ്ദേഹം കുറേ കാലമായി 10-20 കൊല്ലമായി എംഎൽഎ ആണ് പക്ഷേ 10-20 കൊല്ലം എംഎൽഎ സ്ഥാനത്ത് ഇരുന്നത് മാത്രമാണ് അനുഭവം ജനങ്ങൾ എംഎൽഎമാരാകാത്ത ജനങ്ങൾ എംഎൽഎമാരാകാത്ത സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അവർക്കൊന്നും അനുഭവമില്ല ഇത്രയും കാലം എംഎൽഎ ഇരിക്കലാണോ അനുഭവത്തിന്റെ അളവുകോൾ എത്ര കാലം എംഎൽഎ ഇരിക്കുന്നു എന്നുള്ളതാണ് പാർലമെന്ററി സ്ഥാനമാനങ്ങൾ മാത്രമാണോ അനുഭവം പരിശോധിക്കേണ്ടതിന്റെ അളവ് പോലും അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ അങ്ങനെ തോന്നും സാമൂഹിക പ്രവർത്തകർ രാഷ്ട്രീയക്കാർ എത്രയെത്ര പേരുണ്ട് ജയിലിൽ കിടന്നവർ ഭീകരമർദ്ദനമേറ്റവർ ഒളിവിൽ പോയവർ ഒരു ദിവസം പോലും ജനപ്രതിനിധിയാവാത്തവർ എത്രയെത്ര പേരുണ്ട് അദ്ദേഹം ഇതൊന്നും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടാവും അദ്ദേഹത്തിന് പാർലമെന്ററി സ്ഥാനം മാത്രമാണ് പ്രധാനമെന്ന് തോന്നാൻ കാരണം ഒരു ദിവസം ജയിലിൽ പോകാത്തതും സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു കൊതുകടിയുടെ വേദന പോലും സ്വന്തം ശരീരത്തിൽ അനുഭവിക്കാത്തതുമൊക്കെ ആയതുകൊണ്ടായിരിക്കും 20 കൊല്ലം എംഎൽഎ ആയതുകൊണ്ട് ഞാനാണല്ല ഞാനൊരു മഹാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞു പോകുന്ന രീതി അത് കേട്ടിരിക്കാൻ പറ്റില്ല പ്രതിപക്ഷ നേതാവിന് ഭരണകക്ഷിയെ വിമർശിക്കാം വകുപ്പ് മന്ത്രിമാരെ വിമർശിക്കാം വകുപ്പിനെ വിമർശിക്കാം പക്ഷെ അവാസ്തവമായി പറഞ്ഞാൽ അതിന്റെ വസ്തുതയെന്ന് ബോധ്യപ്പെടുത്താൻ തീർച്ചയായും ബന്ധപ്പെട്ട മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും അവകാശമുണ്ട് അതേ ചെയ്യുന്നുള്ളൂ ഈ വിഷയത്തിൽ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് റോഡിൽ കുഴികളുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അത് ദേശീയപാത റോഡിലുണ്ട് PWD റോഡിലുണ്ട് പഞ്ചായത്ത് റോഡിലുണ്ട് ഫിഷറീസ് റോഡിലുണ്ട് കേരളത്തിലെ 3 ലക്ഷം കിലോമീറ്റർ വരുന്ന റോഡുകളിൽ മഹാഭൂരിപക്ഷം റോഡുകളും നല്ല നിലക്കാണ് പക്ഷേ കുഴികളുണ്ട് ഒരു വസ്തുതയാണ് ഇത് ഇന്നോ ഇന്നലെയോ വന്നതല്ല ഇത് പരിഹരിക്കണം അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞതുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല അത് പരിഹരിക്കാനുള്ള ഇടപെടലുകളാണ് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് നല്ല നിലയിലുള്ള ഐക്യപ്പെടലുകളാണ് നമ്മൾ പൊതുവെ നടത്തേണ്ടതെന്നാണ് ജനം ആഗ്രഹിക്കുന്നത് അതിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ തയ്യാറാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിന് തയ്യാറാകണം വെറുതെ ഇങ്ങനെ വർത്താനം അതും പറഞ്ഞു പോയിട്ട് ഞാൻ മാത്രമാണ് കേമൻ എന്ന് പറഞ്ഞു പോയാൽ കേട്ടിരിക്കാൻ എല്ലാവരെയും കിട്ടില്ല എന്ന് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമേ ഇതെനിക്ക് പറയാനുള്ളൂ വ്യക്തിപരമായി പലതും പറഞ്ഞതുകൊണ്ട് മാത്രം പറഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ സത്വര നടപടികൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകും എവിടെയൊക്കെ പാളിച്ചയുണ്ടോ അവിടെയൊക്കെ ശക്തമായി ഇടപെടാനും നടപടികൾ സ്വീകരിക്കേണ്ടടുത്ത് നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനും പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു അതായത് ദേശീയപാത അതോറിറ്റി ഇപ്പോ ചില കരാറുകാരെ ഏൽപ്പിച്ച റോഡുകളുണ്ട് ചിലത് ടോള് വാങ്ങുന്ന റോഡുകളുണ്ട് അവിടെ കരാറുകാരെ ഇടപെടാത്ത പ്രശ്നം ഉണ്ടാവും അവരെ പേരിൽ നടപടി എടുക്കേണ്ടി വരും നടപടി എടുക്കാതെ പോകുന്നതിനൊക്കെ നേരത്തെ പറഞ്ഞു ഞാനൊന്ന് ആവർത്തിക്കുന്നില്ല ഏത് റോഡായാലും PWDയുടെ സഹായം അത് വളരെ പോസിറ്റീവായി ഇന്നലെ കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട് ശ്രീ നിതിൻ ഗഡ്കരി അത് പറഞ്ഞിട്ടുണ്ട് അത് PWDയുടെ സഹായം കൈകോർത്തുകൊണ്ട് ചെയ്യാൻ ദേശീയപാത അതോറിറ്റി കേന്ദ്ര സർക്കാർ തയ്യാറാണെങ്കിൽ വളരെ സന്തോഷമുണ്ട് ഇത് ബഹുമാനപ്പെട്ട ശ്രീ നിതിൻ ഗഡ്കരിജിയോട് ഞാൻ പറഞ്ഞാണ് അദ്ദേഹം അത് സന്തോഷത്തോടെ സ്വീകരിച്ചു അതിന് അന്ന് ഫണ്ട് അനുവദിച്ചു ആ ഫണ്ട് വെച്ച് PWD നാഷണൽ ഹൈവേ പല റോഡുകളിൽ വർക്ക് നീക്കിയതാണ് അതാണ് ഇന്ന് എന്തോ ഒരു പുതിയ കാര്യമായിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചത് അതുപോലെ ഇനിയും ഇത്തരം വർക്കുകൾ PWDയെ ഏൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളത് 2 കൈ നീട്ടി സ്വീകരിക്കും ഒരു സംശയമാണ് കാരണം നാട്ടിലെ ഏത് റോഡായാലും കുഴിപ്രശ്നം ഉണ്ടാവരുത് പ്രയാസങ്ങൾ ഉണ്ടാവരുത് അത് വളരെ ശരിയാണ് ആ നിലയിൽ തന്നെ നമുക്ക് അത്തരം കാര്യങ്ങൾ യോജിച്ചു പോകാം സംസ്ഥാനത്തെ മുഴുവൻ റോഡുകളുടെയും അറ്റകുറ്റപ്പണി ഒരാഴ്ചക്കകം പൂർത്തിയാക്കണമെന്നാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കോടതി പറഞ്ഞത് തീർച്ചയായിട്ടും നടപ്പിലാക്കണം ഈ മഴയുടെ ഒരു പ്രശ്നമുണ്ട് മഴയത്ത് പോയിട്ട് പലയിടത്തും ചെയ്യുമ്പോൾ അതിന്റെ പ്രയാസം വരുന്നു മഴയ്ക്ക് മുമ്പ് പലയിടത്തും ചെയ്തത് ഈ മഴ വന്നപ്പോൾ പോകുന്ന പ്രശ്നമുണ്ട് ഇതിന്റെ ശാശ്വത പരിഹാരം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കോടതി ഇപ്പോൾ പറഞ്ഞ കാര്യം നടപ്പിലാക്കണം അത് ഇതിനു മുമ്പ് തന്നെ എല്ലാവരോടും പ്രത്യേകം ഇടപെടാൻ വേണ്ടി പറഞ്ഞു ചിലയിടങ്ങളിൽ മഴ കുറഞ്ഞ ഉടനെ പോയി ഇത് നടത്തുമ്പോൾ മഴ പെയ്യുന്നു എന്നൊക്കെയുള്ള പ്രശ്നം വന്നിരുന്നു കോടതി പറഞ്ഞത് ശരിയായി നടപ്പിലാക്കാൻ തന്നെയാണ് വകുപ്പ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ശാശ്വത പരിഹാരം എന്ന നിലയിൽ ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തും ഇല്ലാത്ത പ്രതിപക്ഷ നേതാവ് ദേഷ്യപ്പെടരുത് ആദ്യത്തെ ഒരു പദ്ധതിയാണ് റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനം അത് ശാശ്വത പരിഹാരം ഉണ്ടാക്കാനുള്ളതാണ് അത് ഭാവിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തയ്യാറാകുന്നത്. അത് നമുക്ക് കുറെ കാലത്തേക്കുള്ള പ്രശ്ന പരിഹാരത്തിന് കാരണമായി മാറും. സിബിഐയുടെ ഒരു ചാർജ് ഷീറ്റ് വിശദാംശങ്ങൾ, അതായത് മണ്ണുത്തി ഇടപ്പള്ളി പാതയിലെ നടത്തിയ അത് അങ്ങേറ്റം മോശമായിരുന്നു, മരണങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ്. അത് വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ്. അതൊന്നുകൂടി പഠിച്ച് അതിൽ നിലപാട് സ്വീകരിക്കുക. ദേശീയപാത അതോറിറ്റിയെ ബന്ധപ്പെട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ആ വിഷയമെന്ന് ഇന്ന് രാവിലെ ഞാൻ തോന്നുന്ന വാർത്ത വന്നത്. ഞാൻ ഉച്ചക്കാണ് അത് അറിയുന്നത്. എന്തായാലും അതൊന്ന് നോക്കി അതിൽ ഒരു നിലപാട് എന്താണ് സ്വീകരിച്ചു പോകാം. ദേശീയപാത അതോറിറ്റിയുടെ അധികൃതരുമായി കേന്ദ്ര സർക്കാരുമായി അതിലൊരു സംസാരം നടത്താം. മെയിന്റനൻസ് വിഭാഗം രൂപീകരിച്ചത് 2017-ലാണ്. അപ്പോൾ ആരോപിക്കാത്ത ആരോപണങ്ങൾ ഇപ്പോഴതിനെ ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ പറഞ്ഞിരുന്നല്ലോ, ഇന്ന് പ്രതിപക്ഷം അതായത് അതിന് മറുപടി പറഞ്ഞിരിക്കുന്നത് 2017 മെയിന്റനൻസ് വിഭാഗം രൂപീകരിച്ചെങ്കിലും അതിന്റെ പ്രവർത്തനം തുടങ്ങുന്നത് മിനിസ്റ്ററുടെ കാലത്താണ്. വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ബോധപൂർവ്വമായ ശ്രമമാണ് അതിൽ നടത്തിയിട്ടുള്ളത്. മെയിന്റനൻസ് വിഭാഗവും റോഡ്സ് വിഭാഗവും തമ്മിൽ തർക്കമാണ് എന്ന വാദത്തിന് വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ തർക്കത്തിന്റെ കാരണമാണ് മൺസൂൺ പ്രീ മൺസൂൺ വർക്ക് നടക്കാത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രീ മൺസൂൺ വർക്കിന് പണം ചെലവഴിച്ചത് ഞാൻ ഇന്നലെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു പണം ചെലവഴിച്ചതേ പറഞ്ഞിട്ടുള്ളൂ, വർക്ക് നടക്കാത്തത് പറഞ്ഞിട്ടുണ്ട്. പണവും ചെലവഴിച്ചിട്ടുണ്ട്, വർക്ക് നടന്നിട്ടുണ്ട്. അതിന്റെ ബില്ല് 3 മാസം കഴിഞ്ഞാൽ സാധാരണ എങ്ങനെയാണ് വരും, അങ്ങനെ വരും. ഇങ്ങനെ റോഡ്സും മെയിന്റനൻസും തമ്മിലുള്ള ഒരു പ്രശ്നവും പ്രീ മൺസൂൺ വർക്കിനെ ബാധിച്ചു. ബഡ്ജറ്റ് മാർച്ച് മാസം കഴിഞ്ഞ് ബഡ്ജറ്റ് കഴിഞ്ഞിട്ടാണ് സാധാരണ പ്രീ മൺസൂണിന്റെ കാര്യങ്ങൾ ചെയ്യാതെ അതേപോലെ തന്നെ ഇത്തവണ ചെയ്തു പോയി. എറണാകുളം ജില്ലയിൽ അതിൽ ഒരു പ്രയാസം തൃക്കാക്കര ഇലക്ഷൻ വരെ വന്നിട്ടുണ്ട്. ഈ പ്രശ്നം നിങ്ങൾ ഉന്നയിച്ച ചോദ്യം കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ ഉന്നയിക്കപ്പെടുന്ന ചോദ്യമാണ്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഇത്രയും വൈകി അവസാനം പോകുന്നത്? അതിന്റെ പരിഹാരമാണ് റണ്ണിങ് കോൺട്രാക്ട്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് എന്താണ് റണ്ണിങ് കോൺട്രാക്ട് എന്നുള്ളത് ഒന്ന് കൂടുതൽ മനസ്സിലാക്കാൻ തയ്യാറാണ്. റണ്ണിങ് കോൺട്രാക്ട് ഫലപ്രദമായി നടത്തിയാൽ കേരളത്തിൽ പ്രീ മൺസൂൺ വർക്കിന്റെ ആവശ്യമില്ല. പ്രീ മൺസൂൺ വർക്കിന്റെ ആവശ്യമില്ല, ഈ തട്ടിക്കൂട്ടി പണിയുടെ ആവശ്യമില്ല. റണ്ണിങ് കോൺട്രാക്ട് നടപ്പിലാക്കിയാൽ അത് കിട്ടാവുന്ന ഏറ്റവും നല്ല കാര്യം പ്രീ മൺസൂൺ വർക്ക് എന്നുള്ള സംവിധാനം ഇല്ലാതെ തന്നെ നമുക്ക് റണ്ണിങ് കോൺട്രാക്ടിലൂടെ കേരളത്തിലെ എല്ലാ റോഡുകളും നന്നായി നടത്താൻ വേണ്ടി. അതിന്റെ കണക്ക് വേണമെങ്കിൽ ഞാനത് എടുത്ത് പറഞ്ഞുതരാം. ഇതില് റണ്ണിങ് കോൺട്രാക്ടിന്റെ പ്രവർത്തികൾ, അതിന്റെ തുക ഞാൻ ഇന്നലെ പറഞ്ഞാണല്ലോ, പിന്നെ ആവർത്തിക്കേണ്ടതില്ല. റണ്ണിങ് കോൺട്രാക്ടിന്റെ പ്രവർത്തികൾ 2021 നവംബർ മാസം തന്നെ ടെൻഡർ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇതില് റണ്ണിങ് കോൺട്രാക്ടിന്റെ തുകയും ഇന്നലെ വ്യക്തമാക്കിയതാണ്. റണ്ണിങ് കോൺട്രാക്ട് പറഞ്ഞ പ്രകാരം നടപ്പിലാക്കാൻ പറ്റിയാൽ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന്, കേരളം ദീർഘകാലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിന്, കഴിഞ്ഞ സർക്കാർ LDF സർക്കാരിന്റെ കാലത്തും 2006 LDFന്റെ സർക്കാരിന്റെ കാലത്തും ഒക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ചാണ് കേരളത്തിലെ വലിയൊരു ശതമാനം റോഡുകൾ, 12,332 കിലോമീറ്റർ റോഡുകൾ നമുക്ക് റണ്ണിങ് കോൺട്രാക്ടിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. എന്ന് മാത്രമല്ല, ഇവിടെയും ബോർഡ് വെക്കാൻ വേണ്ടി റണ്ണിങ് കോൺട്രാക്ട് അനുവദിച്ച റോഡുകളിലും DLP ബോർഡ് വെച്ചതുപോലെ കേരളത്തിൽ ബോർഡ് വെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. റണ്ണിങ് കോൺട്രാക്ട് 1-ന് 117 കോടി 30 ലക്ഷവും റണ്ണിങ് കോൺട്രാക്ട് 2-ന് 184 കോടി 98 ലക്ഷത്തി 60,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ബോർഡ് വെച്ച് കരാറുകാരുടെ പേരും നമ്പറും ഉദ്യോഗസ്ഥരുടെ നമ്പറും ഒക്കെ വെക്കുന്നതാണ്. പിന്നെ കരാറുകാരാകെ മോശമാക്കി ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. അത് തെറ്റാണ്. കരാറുകാരിൽ ഭൂരിപക്ഷവും നന്നായി ജോലി ചെയ്യുന്നവരാണ് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. ന്യൂനപക്ഷം കരാറുകാരിലും ഉദ്യോഗസ്ഥരിലും തെറ്റായ പ്രവണതകളിൽ പെട്ടുപോകുന്നവരുണ്ട്. അവർക്കെതിരെയാണ് പറഞ്ഞത്. അവർക്കെതിരെ പറയും അദ്ദേഹം, വരൂ കരാറുകാരെ നിങ്ങളെല്ലാവരും, നിങ്ങളെ ഇതാ മന്ത്രി അപമാനിച്ചിരിക്കുന്നു എന്നൊരു സന്ദേശം നൽകുന്നത് തെറ്റായ പ്രവണതകളിൽ പെടുന്ന കരാറുകാരെ സംരക്ഷിക്കാനാണ്, സഹായിക്കാനാണ്. കരാറുകാരിൽ സർക്കാരിനെതിരെയുള്ള ഒരു വികാരം സൃഷ്ടിക്കാനാണ്. സർക്കാർ എടുക്കുന്ന ജനകീയമായ ഇടപെടലുകളിൽ നിന്നും കരാറുകാർ വിട്ടുനിൽക്കാൻ വേണ്ടിയിട്ടാണ്. തെറ്റിദ്ധരിപ്പിക്കുക അത് അദ്ദേഹം ചെയ്യാൻ വേണ്ടി പാടില്ല. അദ്ദേഹം ഇരിക്കുന്ന ഒരു കസേര, എത്ര മഹാന്മാരിരുന്ന കസേരയാണെന്ന് കൂടി അദ്ദേഹം ഓർക്കേണ്ടതുണ്ട്. കരാറുകാരാകെ മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിന്റെ ബൈറ്റുകളുണ്ടല്ലോ. തെറ്റായ പ്രവണതകളിൽ പെട്ടുപോകുന്നു, അവരോട് സന്ധിയില്ല. ഒരു സംശയം വേണ്ട, അവരോട് സന്ധിയില്ല. പ്രവണതക്കെതിരെ ഫൈറ്റ് ചെയ്യും. ആ ഫൈറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും കണക്കാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഒന്നിക്കണമെന്നുള്ള വികാരം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് തെറ്റായ പ്രവണതകൾ നിലനിൽക്കാൻ സഹായിക്കുന്നതിന് തുല്യമാണ്. അതിനാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ തയ്യാറായിട്ട് 332 കോടിയാണല്ലോ പ്രവർത്തനത്തിനായി അനുവദിച്ചു. ഇത്രയും രൂപയുടെ തന്നെ പണി കഴിഞ്ഞിട്ടുണ്ടോ? ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ് ആയിട്ട് ഫസ്റ്റ് ഫേസ് ഏറെക്കുറെ ഞാൻ അതിന്റെ കണക്ക് ഡീറ്റെയിൽസ് ചെയ്തു തരാം. ഫസ്റ്റ് ഫേസ് ഏറെക്കുറെ റണ്ണിംഗ് കോൺട്രാക്ട് നടക്കുന്നു. സെക്കൻഡ് ഫേസ് അതിന്റെ ഇതിലേക്ക് വരും. പ്രീ മൺസൂൺ പ്രവർത്തനവും റണ്ണിംഗ് കോൺട്രാക്റ്റും അടക്കമാണ് ഈ പറഞ്ഞ തുക. ഞാൻ നേരത്തെ പറഞ്ഞ തുക പ്രീ മൺസൂൺ വർക്കിന്റെ വേണമെങ്കിൽ പ്രത്യേകിച്ചുള്ളത് ഞാൻ പറഞ്ഞത് അത് മോശമില്ലാത്ത തുകയാണ്. റണ്ണിംഗ് കോൺട്രാക്ട് അടക്കമുള്ള തുകയാണ്. പ്രീ മൺസൂൺ വർക്ക് എന്ന് പറഞ്ഞാൽ മൺസൂണിന് മുമ്പുള്ള കാര്യങ്ങൾ തീർക്കുക. നിങ്ങൾ ചിലരുടെ വിമർശനം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ വർക്ക് എന്നാണ്. റണ്ണിംഗ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ സ്ഥായിയായി വരും. അത് പുതിയ സംവിധാനമാണ്, ഇത്തവണ വന്ന സംവിധാനമാണ്. ആ സംവിധാനം കൊണ്ടുള്ള ഗുണം ഈ വർക്കുകളെ സ്ഥിരമായി പരിപാലിക്കാൻ ഒരു കരാറുകാരൻ ഉണ്ടാകുന്നു. ഈ പ്രീ മൺസൂണിന്റെ വർക്ക് നടക്കും. അതെ, പ്രീ മൺസൂൺ വർക്ക് സാധാരണ എങ്ങനെയാണോ നടത്തുന്നത് അതേപോലെ തവണ നടത്തി. സാധാരണ എങ്ങനെയാണോ എല്ലാ വർഷവും പ്രീ മൺസൂൺ വർക്കിന്റെ കാര്യങ്ങൾ അതെ അതിപ്പോ ഓരോ സ്ഥലത്തെയും അത് വേണമെങ്കിൽ ലിസ്റ്റ് ഞാൻ തരാം. ഓരോ സ്ഥലത്തെയും ലിസ്റ്റ് എത്രയാണ്, എന്താണ് അതിന്റെ ഡെവലപ്മെന്റ് അത് പരിശോധിക്കുക. എവിടെയെങ്കിലും നടക്കാത്തതോ മറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. അത് ആ നിലയിൽ തന്നെ നമുക്ക് പരിശോധിച്ച് നിങ്ങൾക്ക് മറുപടി തരാം കൃത്യമായി. അതിലെവിടെയെങ്കിലും തെറ്റായ രീതികൾ ഉണ്ടെങ്കിൽ ആ രീതികൾക്കെതിരെ ഒരു സംശയമില്ലാത്ത നിലയിൽ നമുക്ക് നിലപാട് സ്വീകരിച്ചു പോകാൻ പറ്റും. അതാണ് പൊതുവെ ചെയ്യേണ്ടത്. അതിന്റെ കണക്ക് വേണമെങ്കിൽ ഇവിടെ പൊതുവെ പരിശോധിച്ച് നോക്കാം. റണ്ണിംഗ് കോൺട്രാക്ട് 1 133 പ്രവൃത്തിയും റണ്ണിംഗ് കോൺട്രാക്ട് 2 236 പ്രവൃത്തിയാണ്. തലസ്ഥാന നഗരിയിലെ റോഡുകൾ ഇതിൽ പെടുന്നില്ല. അത് സ്മാർട്ട് സിറ്റി റോഡുകൾ, സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട റോഡുകളാണ്. എറണാകുളത്ത് അല്ല, നിങ്ങൾ പറഞ്ഞതിൽ ചിലപ്പോൾ പെടുന്നതുണ്ടെങ്കിൽ പരിശോധിക്കാം. അതെ, അതല്ല കഴിഞ്ഞു വരുന്ന ഈ ജില്ലയുടെ ഭാഗമായിട്ട് ഒരു ഭാഗമുണ്ട്. അവിടെ നമ്മുടെ പല ഭാഗത്തും ഈ റോഡുകളിനകത്ത് അതെ അത് ഏതൊക്കെ റോഡാണെന്ന് പറഞ്ഞു തന്നാൽ ചിലതുണ്ടെങ്കിൽ നമ്മൾ ഇത് ഏതിൽ പെടുന്നതാണെന്ന് നോക്കിയിട്ട് ഇവിടുന്ന് ഇടപെടാന്ന് മാത്രമല്ല നിങ്ങളെ വിവരം അറിയിക്കുകയും ചെയ്യും. അത്തരം കാര്യങ്ങൾ നിങ്ങൾ വിമർശനം കൊണ്ടുവരണം, ചൂണ്ടിക്കാണിക്കണം. അതൊക്കെ നല്ല കാര്യം. അത് ഞങ്ങൾ കൂടി എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ഉദ്യോഗസ്ഥരാരെങ്കിലും സർക്കാർ ഉദ്ദേശിച്ചതുപോലെ ഈ ഒരു നിലപാടിന്റെ ഭാഗമായി നിലകൊള്ളാത്തവരുണ്ടെങ്കിൽ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ കൂടെ പറ്റും. ചില കരാറുകാർ ഈ നിലപാടിന്റെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും പർട്ടിക്കുലർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ. അത് ഏത് എന്നുള്ളത് എഴുതി കൂടി തന്നാൽ ഞങ്ങൾക്കും കൂടി സൗകര്യം, സംവിധാനത്തിനാകെ സൗകര്യം. കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ പറഞ്ഞ പത്രസമ്മേളനത്തിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഒന്ന് 332 കോടി പ്രീ മൺസൂൺ പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കുകയും പ്രവർത്തനം നടത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. 2017 മെയിന്റനൻസ് വിഭാഗത്തെ ഉണ്ടാക്കി അപ്പോൾ ആരോപിച്ചില്ല എന്നുള്ളതാണ്. അതിന്റെ പ്രവർത്തനം കൃത്യമായി നടന്നത് ഈ കഴിഞ്ഞ വർഷമാണ്. അപ്പൊ ആ നിലപാടെടുത്ത് തെറ്റിദ്ധാരണയില്ല. സാധാരണ റണ്ണിംഗ് കോൺട്രാക്ട് ഉണ്ടാവാറില്ല. റണ്ണിംഗ് കോൺട്രാക്ട് എന്നുള്ളത് ഞാനിപ്പോ ഇത് പറയുമ്പോഴും പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയും ചെയ്യില്ല. റണ്ണിംഗ് കോൺട്രാക്ട് എന്നുള്ളത് ഇത്തവണ ആദ്യമായിട്ടാണ്. പ്രീ മൺസൂൺ വർക്കിനോടൊപ്പം കേരളത്തിലെ റോഡുകളിൽ ഈ വരുന്ന വിമർശനത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനം വന്നത്. റണ്ണിംഗ് കോൺട്രാക്ട് 1, റണ്ണിംഗ് കോൺട്രാക്ട് 2, അതോടൊപ്പം പ്രീ മൺസൂൺ വർക്ക് എന്നുള്ള നിലയിൽ ആണ് വർക്ക് പൊതുവെ അറേഞ്ച്. ഓരോ ജില്ലയുടെയും കണക്കുണ്ട്. വേണമെങ്കിൽ ഇതിന്റെ ഓരോ കണക്കും ഞാൻ നിങ്ങൾക്ക് തരാം. ഓരോ കണക്കും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇത് മൂന്നും കൂടി കൂട്ടിയ തുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ തുക. മൂന്നും കൂടി കൂട്ടിയതാണ് RC1, RC2, പ്രീ മൺസൂൺ. രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് മെയിന്റനൻസ് വിഭാഗം 2017 തന്നെ രൂപീകരിച്ചു. ഞാൻ ഉറച്ചു കിട്ടുകയാണ്. 2018 ജിയോ വന്നത്. അതിന്റെ പ്രവർത്തനത്തിന്റെ തർക്കം കാരണമാണ് പ്രീ മൺസൂൺ വർക്ക് നടക്കാതെ പോയത് എന്ന വാദം തെറ്റാണ് എന്ന് വളരെ കൃത്യമായി ഇത്തവണത്തെ പ്രീ മൺസൂൺ വർക്ക് നടന്ന ഷെഡ്യൂൾ വെച്ച് തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞാൻ ഖണ്ഡിച്ച് പറഞ്ഞു. ഗഡ്കരി വളരെ പോസിറ്റീവാണ്. ഗഡ്കരിയെ ഒരു തവണയാണ് നേരിട്ട് കണ്ടത്, അല്ലാതെ ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം വളരെ പോസിറ്റീവാണ്. അദ്ദേഹം കേരളത്തെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിന് നൽകുന്ന ഫണ്ട് വേഗത്തിൽ നടപ്പിലാക്കാൻ NHAയെ വലിയ നിലയിൽ സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ റോഡിന്റെ മെയിന്റനൻസ് പ്രശ്നം കേരളം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് പരിഹരിക്കണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ പരിഹരിക്കാൻ ഇടപെട്ടെന്ന് മാത്രമല്ല, നിങ്ങൾ PWD കൂടി സഹായിക്കാൻ പറ്റിയാൽ ഫണ്ട് തരാമെന്ന് പറഞ്ഞ് ഫണ്ട് തന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് ഒന്നും കൂടി അദ്ദേഹത്തെ നേരിട്ട് പോയി കാണാൻ ഉദ്ദേശിക്കുന്നു. അദ്ദേഹത്തെ ഒന്ന് കണ്ട് ഈ കാര്യങ്ങൾ കൂടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ കേരളത്തിലുള്ള കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരനോട് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കാം. ഒരു കാര്യങ്ങൾ നടന്നു പോകും, അപ്പോൾ അതിനെ ഒന്ന് ഇരുന്ന് നമുക്ക് സംസാരിക്കണം. എല്ലാ പദ്ധതികളും വേഗത്തിൽ നടപ്പിലാക്കണം, പാച്ച് വർക്കുകൾ നടക്കണം, മറ്റു കാര്യങ്ങൾ പോകണം. അതിൽ ഒരു സംസാരം കേന്ദ്രമന്ത്രിയുമായി നടത്താൻ ഉദ്ദേശിക്കുന്നു. എല്ലാ കാര്യവും ഈ ഇപ്പോ ദേശീയപാതയുമായി ബന്ധപ്പെട്ട റോഡുകളുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണിയും ദേശീയപാത വികസനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യം കോഴിക്കോട് മേയർ ഒരു മാനദണ്ഡത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തു. ഇത് കഴിഞ്ഞോ പരിപാടിയിൽ പങ്കെടുത്തത് വിവാദമായിട്ട് അത് അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. CPIM പിന്തുടരുന്ന ഒരു രീതിയുണ്ട്. ആ രീതി CPIM-ന്റെ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ടാണ്. അതിൽ RSS-മായി ബന്ധപ്പെട്ട സംഘടനകളുടെ പരിപാടികളിൽ പങ്കുകൊള്ളുന്നത് ശരിയായ രീതിയല്ല. കോഴിക്കോട് മേയർ ശരിയായ ഒരു നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് കോഴിക്കോട് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് അഭിപ്രായം. അത് തെറ്റായിപ്പോയി, തെറ്റായ രീതിയാണ്. അല്ല, അതിപ്പോ നമ്മുടെ കാര്യങ്ങൾ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് തന്നെ പരസ്യമായി എനിക്കൊന്ന് പ്രസ്താവന ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു. പിന്നെ അല്ലാതെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് സംസാരിച്ചിരുന്നു. ഞങ്ങളൊക്കെ അത് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് പോകേണ്ടതാണ്. മറ്റു കാര്യങ്ങൾ ആലോചിച്ച് പോകേണ്ട കാര്യം തന്നെയാണ്. അത് ആ നിലയിൽ തന്നെ പറ്റും. മറ്റു കാര്യങ്ങൾ പരിശോധിക്കാം, എന്താണ് ഏതാണ്. അല്ല, നമുക്ക് പരിശോധിക്കാം. എന്തായാലും അതൊരു ഒരു ശരിയായ നടപടിയല്ല, ശരിയായ രീതിയല്ല, അത് മേയർ ചെയ്തത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. RSS ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ ഫൈറ്റ്, ആ ഫൈറ്റാണ് CPIM രാജ്യത്തും കേരളത്തിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ നിലപാടാണ് CPIM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. CPIM ഇന്ത്യയിലാകെ പടർന്നു പന്തലിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമൊന്നുമല്ലെങ്കിലും CPIM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം അത് ഇന്ത്യയും BJP-യും RSS-നെയും സംബന്ധിച്ചിടത്തോളം തലവേദന സൃഷ്ടിക്കുന്നത് തന്നെയാണ്. ആ രാഷ്ട്രീയത്തെ എല്ലാ നിലയിലും ഇല്ലാതാക്കാനാണ് RSS-ഉം സംഘപരിവാറും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരുപാട് സഖാക്കളെ കൊലപ്പെടുത്തുന്നു, എല്ലാ നിലയിലും ആക്രമിക്കുന്നു. അങ്ങനെയുള്ള ഒരു സംഘടനയുടെ ഒരു പരിപാടി സഖാക്കൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കഠിനാധ്വാനം ചെയ്ത് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച് സ്വന്തം വീട്ടിലെ പ്രയാസം പോലും മാറ്റിവെച്ച് പോസ്റ്റർ ഒട്ടിച്ച് നാട് മുഴുവൻ വീടും കയറി സ്കോഡിറങ്ങി പ്രയാസപ്പെട്ട് മുന്നോട്ട് പോയി ഒരു ഭരണത്തെ കൊണ്ടുവന്ന് ആ ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഇതുപോലുള്ളൊരു സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായും സംഘടനാപരമായും യോജിക്കാൻ പറ്റുന്ന രീതിയാണ്. കേരളത്തിലെ ശിശുക്കളെ വളർത്തുന്ന രീതി ശരിയല്ല, ഉത്തരേന്ത്യയിലാണ് മികച്ച രീതി എന്നുള്ളത് കൂടിയാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ല, അതൊക്കെ ജനങ്ങൾക്കറിയാം എന്താണ് എന്റെ വസ്തുത. കേരളത്തെ പൊതുവെ മാതൃകയാക്കാനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാതൃക എന്ന് പറയുമ്പോൾ ഞാൻ ആർക്കും ചൂടായാൽ അത് എന്റെ കുഴപ്പമില്ല. മാതൃകാപരമായ ഒട്ടേറെ നിലപാടുകളാണ് പൊതുവെ കേരളത്തിലെ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് തീർച്ചയായിട്ടും മാതൃകകളില്ലാത്ത മാതൃകയാണ് കേരളത്തിലെ സർക്കാർ. അത് 1000 വട്ടം ഞങ്ങൾ പറയും. അതിനിങ്ങനെ നിങ്ങളെ തന്നെ സ്വന്തം മാതൃകയാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങൾ വളരെ മോശമാണ്, ഞങ്ങളൊരു മാതൃകയല്ല, ഞങ്ങൾ വളരെ മോശമാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഓരോരുത്തർ ഭരിക്കുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ പരസ്യമായി പറയാൻ മടിയുള്ളവർക്ക് ഇപ്പോൾ മാതൃക എന്നൊക്കെ പറയുമ്പോൾ ചില പ്രയാസം ഉണ്ടാവും. കേരളം എല്ലാ നിലയിലും മാതൃകയാണ്. ആരോഗ്യ മേഖലയിൽ മാതൃകയാണ്. ഈ പറഞ്ഞ വിഷയങ്ങളുടെ എല്ലാ നിലയിലും മാതൃകയാണ്. മറ്റു കാര്യങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് പരിശോധിച്ചു. അല്ല, അത് ബാക്കി കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ചു പോകാം. അല്ല, എനിക്ക് അതിന് കൂടുതൽ അറിയില്ല. മേയർ എന്ന് പറയുന്നത് സിറ്റുമായിട്ട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരാളാണ്. അദ്ദേഹത്തിന് പക്ഷെ മനസ്സിലാകുന്നത് ഇതിലിപ്പോ ആദ്യം CPIM-ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കണം. അത് ശരിയല്ല എന്ന് ഒരു സമയവും വൈകാതെ ചിന്തൻ ശിബിരൊന്നും കൂടാൻ ഒന്നും സമയമെടുത്തിട്ടില്ല. പെട്ടെന്ന് അപ്പം തന്നെ ആലോചിച്ച് അപ്പം തന്നെ നിലപാടെടുത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് തന്നെ എടുത്തു. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അടുത്ത സ്റ്റെപ്പ് എടുത്തതിന് ശേഷം എനിക്ക് പറയാനുള്ളത് പറഞ്ഞല്ലോ, പാർട്ടി പ്രവർത്തകരുണ്ടാക്കി കൊണ്ടുവന്ന സ്ഥാനമാണ് അവിടെയാണ് അവരോധിച്ചത്. അപ്പൊ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ചെറിയ കുറിപ്പുകളും പ്രചരിക്കുന്നുണ്ട്. സാധാരണ പ്രവർത്തകരെ അവഗണിച്ച് പൊതുബോധത്തിന് വേണ്ടി ഫെയിമിനെയൊക്കെ സ്ഥാനത്തിരുത്തിട്ടുള്ള പ്രശ്നമാണ്. അല്ല, അതൊന്നും ഇപ്പൊ ഞാൻ പറയേണ്ട വിഷയമല്ല. ഞാനിപ്പോ ഇതിൽ ഫസ്റ്റ് സ്റ്റേജിൽ എടുക്കേണ്ട ഒരു തീരുമാനം എന്തോ ഒട്ടും വൈകാതെ എടുത്തു. അടുത്ത കാര്യങ്ങൾ പിന്നീട് പരിശോധിക്കും. BJP-യുടെ പ്രതികരണം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തവരാണ് അല്ല, അത് നമുക്ക് പരിശോധിക്കാമോ? ഞാൻ ഒറ്റക്ക് അർഹതപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ടല്ലല്ലോ മേയറാക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒറ്റക്ക് ഇവരെ അർഹതപ്പെട്ട ആളാണെന്നുണ്ടല്ലോ മേയറാക്കുന്നത്. ഒരു പ്രസ്ഥാനം ആലോചിച്ച് തീരുമാനിക്കുന്നതാണല്ലോ. അതുപോലെ ഇതും ഒരു പ്രസ്ഥാനം ആലോചിച്ച് ചർച്ച ചെയ്ത് കണ്ടെത്തേണ്ട കാര്യമാണ്. ബി ജെ പി രാജ്യത്താകെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമില്ല. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അത് മൈനോറിറ്റി അപ്പീസ്മെന്റ് ആണ്, ന്യൂനപക്ഷ പ്രീണനമാണ് എന്നൊക്കെ പറഞ്ഞ് നാടാകെ പ്രചരിപ്പിക്കുന്ന രീതി സംഘപരിവാർ ഏതോ കാലത്ത് സ്വീകരിച്ചു വരുന്നതാണ്. മൈനോറിറ്റി അപ്പീസ്മെന്റ് എന്നുള്ള ആയുധം അല്ലെങ്കിൽ ഒരു ടോർച്ച് മോത്തടിച്ച് പേടിപ്പിച്ചാലൊന്നും മതനിരപേക്ഷ നിലപാടിൽ വെള്ളം ചേർക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷ പ്രസ്ഥാനവും എന്നുള്ളത് ചരിത്രത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ശരിയായ നിലപാടെടുത്ത് മുന്നോട്ട് പോകും. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ശരി, ഭൂരിപക്ഷ വർഗീയതയുടെ പ്രിയപ്പെട്ട സർക്കാർ രാജ്യത്ത് സ്പോൺസേർഡ് പ്രോഗ്രാമുകളായി നടത്തുന്ന പരിപാടികളുടെ ഭാഗമായി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സൃഷ്ടിക്കപ്പെടുന്ന അരക്ഷിതാവസ്ഥയുടെ ഭാഗമായി രൂപം കൊള്ളുന്ന ന്യൂനപക്ഷ വർഗീയതയായാലും ശരി, രണ്ടിനെയും ഞങ്ങൾ ശക്തിയുക്തം എതിർക്കുന്നു. നടപടി വേണമെന്ന കാര്യം പാർട്ടി ആലോചിക്കും. അത് തീർച്ചയായിട്ടും എനിക്കറിയില്ല, ബാക്കി കാര്യങ്ങൾ അറിയില്ല. ബാക്കി മതി, എനിക്കാണെങ്കിൽ പോകേണ്ട ആവശ്യമില്ല. അറിയില്ല, അതൊന്നും അറിയില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ ആയിരക്കണക്കിന് സമയമുണ്ടല്ലോ. ഇനി അടുത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡെയിലി പരിപാടി. താല്പര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം റോഡിലെ കുഴികൾ അത് 100% ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിനെല്ലാവരും ഏറ്റവും കോർത്തണിക്ക് പോകണം. അതിന് സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാട് വിടാൻ എല്ലാവരും തയ്യാറാണ്. പ്രതിപക്ഷ നേതാവ് തീർച്ചയായിട്ടും ഇതിലെടുക്കേണ്ടത് ഈ സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന കുഴികൾ ആദ്യം അടക്കണം. ആ ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കേണ്ടത്. എല്ലാവരോടും യോജിച്ചു പോകാൻ തീർച്ചയായും തയ്യാറാണ്. ഇത് ഒരു ഡെയിലി ഞാനിപ്പോ മന്ത്രിയായിട്ട് ഇങ്ങനെ അധികം നടത്താത്തയാളാണ്, നിങ്ങൾക്കറിയാം. പക്ഷെ ഈ മെക്കിട്ട് കയറാൻ വന്നാൽ ഒരു കാര്യമില്ലാതെ വന്നു അതും ഇതും പറഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അതുകൊണ്ടാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. വകുപ്പിനെ പറ്റി തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ വസ്തുത എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ശരിയായ കാര്യങ്ങൾ അത് പറയുക എന്റെ ഉത്തരവാദിത്തമാണ്. അത് പറയുന്നു. ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു, എല്ലാ നിലയിലും ചെയ്യുന്നു. ഞങ്ങളൊരു ടീം വർക്കായിട്ട് വകുപ്പ് നടത്തുന്നുണ്ട്. അതൊരു ആത്മാർത്ഥമായിട്ട് പറയുന്നു. ആ കഠിനാധ്വാനം ചെയ്യുമ്പോൾ അതിനെ ആകെ മോശമാക്കാനും വക്രീകരിക്കാനും പരിഹസിക്കാനും ഇല്ലാതാക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയുന്നത് എനിക്ക് വേണ്ടിയല്ല. ഈ കഠിനാധ്വാനം ചെയ്യുന്ന വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ഇതിന്റെ ടീം വർക്കിൽ നിലകൊള്ളുന്നവർ, ഇതിനെ സഹായിക്കുന്ന ജനങ്ങൾ, ഇവർക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അത് പറഞ്ഞ് ഇനിയും മുന്നോട്ട് പോകും. ഓക്കെ.